വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശീഷാം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനും ഇക്കായും കൂടി മടവൂരോട്ട് പോവേണ്. മടവൂർ പോയിട്ട് പള്ളിക്കലോട്ട് പോണം. ഉമ്മയെ വിളിക്കാൻ വേണ്ടി പോവേണ്, രണ്ട് ഉമ്മമാരെ അനിയത്തിയും വിളിക്കാൻ വേണ്ടി പോവേണ്. നമ്മള് വെമ്പായം വരെ പോവേണ്. എന്റെ മൂത്താപ്പാരെ വീട്ടിലും അതുപോലെ തന്നെ കൊച്ചാപ്പാരെ വീട്ടിലുമാണ് പോകുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. അങ്ങനെ നമ്മൾ ഇന്ന് അങ്ങോട്ട് ഇറങ്ങി. ഞായറാഴ്ചയില് നമുക്ക് ഇപ്പൊ ജോലിക്ക് പോകാതെ ഉള്ളു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവേണ്. ഇക്ക എന്താണ് മഴ? നമ്മൾ ഇറങ്ങിയ ടൈം മഴ. ഉമ്മ രണ്ടുപേരും മാറി മാറി വിളിക്കുന്നു എന്ന് നമ്മളെ ശരിയാക്കും. ഒരു ദിവസം നമ്മള് സമയത്ത് ഇറങ്ങത്തില്ല, അതാണ് നമ്മളെ കുഴപ്പം. സത്യം പറഞ്ഞാൽ ഹോം ടൂർ എടുക്കണമെന്ന് ഞാൻ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളാണ് നടന്നില്ല. കഴിഞ്ഞ ആറാഴ്ച നമ്മൾ ഹോം ടൂർ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ലോണം പ്രിപ്പയർ ആയി ഇറങ്ങിയതാണ്. അപ്പൊ വാപ്പായൊക്കെ വന്നു, അലീഷയൊക്കെ വന്നു, പിന്നെ അവര് പോയപ്പോ സന്ധ്യയായി. പിന്നെ നേരെ ഒരുട്ടിട്ട് ഹോം ടൂർ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പറന്നടിച്ച് പോവേണ്ടി അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പഴം മേടിക്കാൻ വേണ്ടി പള്ളിക്കലാണ് വന്നത്. പഴം കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഉമ്മായെ വിളിക്കാൻ വേണ്ടി പോകണമായിരുന്നു. അതാണ് നമ്മൾ മെയിനായിട്ടും ഇതുവഴി വന്നത്. ഉമ്മായെ വിളിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് പഴവും തണ്ണിമത്തനൊക്കെയാണ് നമ്മൾ ഉമ്മായെ വിളിക്കാൻ വേണ്ടി നമ്മൾ അവിടെ എത്താറായി. പ്രോ ഡ്രൈവർ ഷാമു, അലീഷായി ഉമ്മയും റെഡി ആക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഉമ്മ ഇപ്പോൾ വഴിയിൽ അങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ എത്താറായിരിക്കുന്നു ഗൈസ്. പാവ ഉമ്മ നാലരട്ടെ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഇപ്പം ഇവിടെ ഇവിടെയല്ലേ വഴി? ഇന്ന് ഉമ്മ നമ്മൾ വിളിക്കാൻ അങ്ങ് പോയില്ല. ഉമ്മ ഇതിൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. സ്റ്റോപ്പ് ഈ വഴി, കറക്റ്റ് ടൈം. എവിടെ പോണ നിങ്ങള് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ആശിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് വായിക്കപ്പോ വായിക്കപ്പോ വേണോ? ഡയറ്റ് ഇല്ലേ, വേണോ? ചുമ്മാ വീഡിയോ കണ്ടിക്ക വേണ്ടെന്നൊക്കെ പറയും. വീഡിയോ കഴിഞ്ഞാൽ വെട്ടി തിന്നുന്നതാണ്. അൻസീത സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ വാഴയ്ക്കപ്പോണ് നമ്മൾ കഴിക്കുന്നത്. ഒരെണ്ണം അലീഷ കൊച്ചിട്ടുണ്ട്. ഗൈസ്, എന്റെ സ്വന്തം ഭവനത്തിലെത്തി കുറെ നേരമായിട്ടേ ഒരുങ്ങിയിരിക്കുന്ന അലീഷ. ഈ പെണ്ണി ഈ ഡ്രസ് ഇട്ടോ, എന്നാ ഞാനും ഇടോരുന്ന്, എന്നാ ഞാനും ഈ മഞ്ഞ ഇടോരുന്ന്. നീ ഇട്ടെങ്കിൽ അപ്പുറത്ത് വാങ്ങളെ, അപ്പുറത്ത് വാ. ഗൈസ് ഹൗസ് ഫുൾ ആയിരിക്കുകയാണ്. നമ്പർ വൺ, നമ്പർ ടു, നമ്പർ ത്രീ. എന്നിട്ട് നമ്മൾ ഓരോ നുണയൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഗൈസ്. അലീഷ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുതന്നു. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ് കഴിച്ചു, അങ്ങനെ പോവേണ്. പിന്നെ നമ്മൾ നേരെ കിളിമാനൂരെത്തി. അവിടെ നിന്ന് കുറച്ച് എന്തോ ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ ഇറങ്ങിയത്. മുട്ടായിയാണ് ഇപ്പോൾ മേടിക്കുന്നത്. കിക്കാറ്റ്, കിക്കാറ്റ് അഡിക്റ്റാണ്. എന്ത് ചെയ്യാനാണ്? അങ്ങനെ അതൊക്കെ മേടിച്ച് ഫസ്റ്റ് നമ്മൾ മൂത്താപ്പാരെ വീട്ടിലാണ് വന്നത്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഉമ്മായി ഉക്കായൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ മൂത്താപ്പല്ല, രണ്ടാമത്തെ വാപ്പയുടെ രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്ടിലാണ് വന്നത്. ഇവർ താമസിക്കുന്ന ഇവിടെ കന്യാളങ്കരയാണ്, വെമ്പായം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. മൂത്താപ്പയൊന്നും ഇല്ലായിരുന്നു. മൂത്തുമ്മായും റിയാസാക്കാടെ പെണ്ണേ ഉള്ളായിരുന്നു. പിന്നെ കുറേ നേരം, കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. കുറച്ച് എങ്ങനെ, എനിക്ക് തോന്നുന്നു ഒരു വർഷം, ഒന്നര വർഷമെങ്കിലൊക്കെ ആവുമായിരിക്കും ഇങ്ങോട്ട് വന്നിട്ട്. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതും ഇല്ലായിരുന്നു. ഒരു ഞായറാഴ്ച കിട്ടപ്പോഴല്ലേ ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ നമ്മൾ അവിടെ വന്നു. പിന്നെ അലീഷായിക്കായും കൂടെ എന്തൊക്കെയോ കോലങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ മൂത്തുമ്മ ബിസ്ക്കറ്റ് എടുത്ത് തന്നായിരുന്നു, ചായ ഇട്ട് തന്നിട്ട്. അപ്പോൾ നോക്കണം, അവിടുത്തെ പൂച്ച വന്നു ഗൈസ്. ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരുന്നപ്പം തന്നെ പൂച്ച വന്നു. അങ്ങനെ ഞാൻ പൂച്ചയ്ക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പൂച്ച ആസ്വദിച്ച് കഴിച്ചു. പിന്നെ മൂത്താപ്പ ഫുഡൊക്കെ കൊടുത്തു വിട്ടു നമ്മൾ വന്നതും അറിഞ്ഞുകൊണ്ട്. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും സെവനപ്പും ഇതെല്ലാം കൊടുത്തു വിട്ടു. അപ്പോൾ എന്നെയൊക്കെ കളിയാക്കിയാണ് നിൻ്റെ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ്. അതാണ് ഞാനിരുന്ന് കിണിക്കുന്നത്. സൺഡേ എനിക്ക് ഡയറ്റ് ഇല്ലയെന്നും പറഞ്ഞ് ഞാൻ ഇക്കാലത്ത് തിരിച്ച് പറയുകയാണ്. അങ്ങനെ നല്ല ഫുഡൊക്കെയാണ് സെറ്റായിരുന്നു. അങ്ങനെ റിയാസാക്കായൊക്കെ പിന്നെ വന്നു. അവൾ യൂട്യൂബെന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. തിരിഞ്ഞിരുന്നാലും ഞാൻ എടുക്കും, അത് വേറൊരു കാര്യം. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കൊച്ചാപ്പാടെ വീട്ടിൽ വന്നു. അവിടെയും നമ്മൾ വന്നില്ലായിരുന്നു. അവളെ കൊച്ചാപ്പാടെ മോള് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ അവളെ കാണാനും കൂടെയാണ് മെയിനായിട്ട് വന്നത്. അവൾ ഇതാ കയറി ഓടി വന്നപ്പോഴേ സിനിമയൊക്കെ ഇട്ടേക്കായിരുന്നു. പിന്നെ മീനെയൊക്കെ തണ്ട കണ്ടില്ലേ, മീനെ കൊണ്ട്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇവളെ കാണാനാണ് മെയിനായിട്ട് ഇറങ്ങിയതെന്ന് തന്നെ പറയാം. എന്നിട്ട് ഇതാ നമ്മൾ
അടുക്കി അടുക്കള വന്നപ്പോൾ കൊച്ചുമ്മ ചായയൊക്കെ ഇട്ട് കരിയാണ് രണ്ടെണ്ണം കൂടെ ഇരുന്ന് ഊഫ് വന്നപ്പോഴേ നുണറച്ചിൽ. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ കൊച്ചുമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് നോക്കിയാണ് ഇക്കരുന്ന് ചാനലൊക്കെ മാറ്റി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അവർ നമ്മൾ വരുന്നതെന്നും പറഞ്ഞ് ഫുഡ് കരുതി. ഒരു സ്ഥലത്തു നിന്നേ കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളായിരിക്കണം, അതുകൊണ്ട് ആർക്കും വലിയ വലുവൊന്നുമില്ല. ഞാൻ പിന്നെ കൊച്ചുമ്മ സ്പെഷ്യലായിട്ട് പിന്നെ ചോറും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും തസ്സിൽ വന്നു, അവൻ എവിടെ പുറത്തോട്ടാണ്ടോ പോയിരുന്നു അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ കുറേ നേരം ഇരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇറങ്ങാൻ നേരത്ത് കൊച്ചുമാടെ നിന്ന് കുറച്ച് ചെടി ഞാൻ അടിച്ചു മാറ്റിയാണ്. ചെടി ഇപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ ഇടുന്നെങ്കിലേ പോകുമ്പോൾ അടിച്ചു മാറ്റും. അങ്ങനെ പിന്നെ ചെടിയൊക്കെ അടിച്ചു മാറ്റി ഇക്ക വണ്ടിയൊക്കെ വിളക്കിയാണ് പോകാൻ വേണ്ടി. ഇപ്പം സമയം ഒരു 10 മണിയൊക്കെ ആയി. നമ്മൾ പിന്നെ ഒരു 6 മണി ആ സമയത്തല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം എന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. വ്ളോഗാണോ എങ്ങനെയാണ് എങ്ങനത്തെയാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇന്നത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരു സൺഡേ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഫാമിലിയായിട്ട് പോകണ ഒരു സന്തോഷമാണ്. അങ്ങനെ വീടെത്തി ഉമ്മായി അലീഷായി ഇറക്കി വിടുകയാണ് ഗൈസ്. എന്നിട്ട് നമ്മളങ്ങ് നിലമേ പോവും. രാത്രി 12:30 ആറ് 60-ലാണ് പോണത്. മണമൊന്നും കാണുന്നില്ലാത്ത അങ്ങനെ നമ്മളത് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ